ചെറുകിട വ്യാപാരികളെ വഞ്ചിച്ചുകൊണ്ട് കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന ഇടതു സർക്കാരിൻ്റെ ദ്രോഹ നടപടികൾക്കെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി February 28 നടത്തുന്ന സെക്രട്ടേറിയറ്റ് ധർണയുടെ മുന്നോടിയായി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സമരപ്രഖ്യാപന വാഹന പ്രചരണ ജാഥ വള്ളിക്കുന്ന് മണ്ഡലത്തിൽ സംഘടിപ്പിച്ചു. ഈ നാട്ടിലെ പാവപ്പെട്ടവന് വേണ്ടിയാണ്, ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടിയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരത്തിനിറങ്ങിയത്. വ്യാപാരികളുടെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് മാത്രമല്ല, എന്താണ് ഈ സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നം? ഇവിടെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു, അത് വ്യാപാരിക്ക് മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചാൽ ഇവിടുത്തെ മില്ലുകളൊക്കെ, അരികുറ്റി ഉണ്ടാക്കുന്ന മില്ലുകൾ, മല്ലി പൊടിക്കുന്ന മില്ലുകൾ, മുളക് പൊടിക്കുന്ന മില്ലുകൾ, അരി പൊടിക്കുന്ന, പച്ചരി പൊടിക്കുന്ന മില്ലുകൾ, അവരൊക്കെ സാധനങ്ങൾക്ക് വില കൂട്ടും. അവരൊക്കെ സാധനങ്ങൾക്ക് വില കൂട്ടി കഴിഞ്ഞാൽ അതിന്റെ എഫക്ട് വരുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരൻ, ഈ നാട്ടിലെ പാവപ്പെട്ടവനാണ് അതിന്റെ എഫക്ട് വരുന്നത്. അവൻ വാങ്ങുന്ന സാധനത്തിന് വില കയറും. അവൻ പറയും വ്യാപാരി വില കൂട്ടി എന്ന്. വൈദ്യുതി ചാർജ് വില വർദ്ധിപ്പിച്ചാലുണ്ടാകുന്ന, വൈദ്യുതി ചാർജ് വർധനവിൽ ഉണ്ടാകുന്ന സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ കെട്ടിട വാടക, കെട്ടിട നികുതി വർദ്ധിപ്പിച്ചാൽ, കെട്ടിട നികുതി വർദ്ധിപ്പിച്ചാൽ അതും സാധാരണക്കാരനെ സാരമായി ബാധിക്കും. ജാഥ ക്യാപ്റ്റൻ കണിയടത്ത് ബഷീർ, വൈസ് ക്യാപ്റ്റൻ ഷിജു അരിയല്ലൂർ എന്നിവരുടെ നേതൃത്വത്തിൽ ഒലിപ്പുറം കടവിൽ നിന്നാരംഭിച്ച ജാഥ ജില്ലാ ട്രഷറർ നൌഷാദ് കാളപ്പാടൻ ഫ്ളാഗ് ഓഫ് ചെയ്തതോടെയാണ് തുടക്കമായത്. ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. സാധാരണ വ്യാപാരികൾ ഇത്തരമൊരു സമരവുമായി മുന്നിട്ടിറങ്ങാറില്ല, നമുക്കെല്ലാവർക്കും അറിയാം. പരോക്ഷമായി 40 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു സംഘടന കൂടിയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. പ്രളയവും GST ഒക്കെയായി ഈ വ്യാപാര മേഖല അടുത്ത പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ ആ മേഖലയെ തളർച്ചയിൽ നിന്ന് കൈപിടിച്ചുയർത്തേണ്ട ഒരു ഉത്തരവാദിത്തമുള്ള നമ്മുടെ സർക്കാർ ഇന്ന് അതിന് തുനിയാതെ ഏതൊക്കെ രീതിയിലാണ് ഈ സമൂഹം, ഈ വ്യാപാരി മേഖലയ്ക്ക് ദ്രോഹം ചെയ്യേണ്ടത് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഇന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കഴിഞ്ഞ ബജറ്റിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നടപ്പിലാക്കുകയാണെങ്കിൽ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ ചെറുകിട വ്യാപാര മേഖല നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമാവും, യാതൊരു സംശയവുമില്ല. അതേ സമയത്ത് തന്നെ നമുക്ക് കോർപ്പറേറ്റ് വിമൻമാർക്ക് വേണ്ടി പരവതാനി വിരിച്ച് കൊടുക്കുന്ന ഒരു അവസ്ഥ കൂടി നമ്മൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ഈ ചെറുകിട വ്യാപാരികളെ, ഈ മേഖലയെ എങ്ങനെ ഈ നാട്ടിൽ നിന്നും തുരത്തി ഓടിക്കാമെന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്കൊക്കെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് നമ്മുടെ അനുഭവം. കഴിഞ്ഞ പ്രളയകാലത്തും അതുപോലെ തന്നെ കോവിഡ് കാലത്തൊക്കെ ഈ സമൂഹം, ഈ വ്യാപാരികൾ അല്ലെങ്കിൽ വ്യാപാരി മേഖലയെ ജീവിക്കുന്ന, അതിൽ തൊഴിലെടുക്കുന്ന, അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഗവൺമെന്റ് ഇത്തരം ഒരു നടപടിയായി മുന്നോട്ട് പോകുന്നത്. നേരത്തോടെ ബഷീർ സാഹിബ് ഇവിടെ സൂചിപ്പിച്ചു, നമുക്ക് ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇന്ന് ഈ വാഹന നമ്മുടെ February 28 നമ്മുടെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഏകോപന സമിതിയുടെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും ഒക്കെ കൂടി ഒരു ധർണ സംഘടിപ്പിക്കുകയാണ്. ഈ ധർണ ഒരു സൂചനാ സമരം മാത്രമാണ്. ഇതിനുശേഷവും നമ്മളുന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ അത് ഗവൺമെൻറ് ശ്രദ്ധിച്ചുകൊണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് നമ്മളുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്യും. അതല്ല എങ്കിൽ ശക്തമായ രീതിയിലുള്ള സമരവുമായി മുന്നോട്ട് ഈ സംഘടന മുന്നോട്ട് വരുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളോടൊക്കെ സൂചിപ്പിക്കാനുള്ളത്. ചടങ്ങിൽ ഇരുമ്പൻ മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് അത്താണിക്കൽ, ആനങ്ങാടി, അരിയല്ലൂർ, കൊടക്കാട്, ചനക്കലങ്ങാടി, ആലുമൽ, ചേളാരി, പടിക്കൽ, പാലക്കൽ, തലപ്പാറ, ആലിൻചുവട്,
പറമ്പിൽപിടിക കാടപ്പടി കരുവാങ്കല്ല് നീരൊൽപാലം ദേവദിയാൽ കോഹിനൂർ ചനക്കൽ പള്ളിക്കൽ തുടങ്ങിയ 21 കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പള്ളിക്കൽ ബസാറിൽ സമാപിച്ചു. സമാപന സംഗമത്തിൽ ജാലിൽ ഹംസ അധ്യക്ഷത വഹിച്ചു. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങളിൽ യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി സി കെ സലീം, വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി ജിജി കൃഷ്ണ, മണ്ഡലം ഭാരവാഹികളായ ഷിഹാബ് ചാലാരി, കെ പി പ്രഹ്ലാദൻ, അബ്ദുൽ ഖാദർ അത്താണിക്കൽ, യൂസുഫ് ആനങ്ങാടി, റഫീഖ് കോഴിത്തൊടി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് പ്രഭാതം, തേഞ്ഞിപ്പലം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാനത്ത് മുഴുവൻ സംഘടിപ്പിക്കുന്ന സമര പരിപാടിയുടെ പ്രചരണാർത്ഥമുള്ള കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ പി കുഞ്ഞാവ് ഹാജി നയിക്കുന്ന സമര ജാഥയാണ് ഇതുവഴി കടന്നുവരുന്നത്. സമര ജാഥയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട് February 28 കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ കൂട്ടധർമ്മയും സംഘടിപ്പിച്ചിരിക്കുന്നു.